മനസ്സ് ഒറ്റക്കിനി അങ്ങും പോകണ്ട. അപകട മരണങ്ങൾക്ക് വാർത്താ പ്രാധാന്യം കുറവാണ്. ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയാ. നമ്മുടെ സക്കറിയ സാർ മരിച്ചുപോയി. ഹലോ, യെസ്, അഡ്വക്കേറ്റ് പി എസ് നെന്മാറ ഹിയർ. അതെ, എന്റെ കൂടെയാണ് താമസിക്കുന്നത്. എന്റെ കൂടെ ആര് താമസിക്കണം ആര് താമസിക്കരുതെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. പേടിപ്പിക്കാൻ നോക്കരുത്. ഷട്ട് അപ്പ്. ആരാ വിളിച്ചത്? ഭീഷണിയാണല്ലേ. എനിക്കറിയാം, ഞാനിവിടെ താമസിക്കുന്നതുകൊണ്ട് വക്കീലിനാ ബുദ്ധിമുട്ട്. എന്ത് ബുദ്ധിമുട്ട്? അതൊക്കെ അങ്ങനെ കിടക്കും. ഞാൻ ആലോചിക്കായിരുന്നു. ഒന്നും ആലോചിക്കണ്ട. അതല്ല വക്കീലെ, ഏതായാലും ഇനി പരോൾ തീരാൻ അധികം നാളില്ല. ഇനിയുള്ള ദിവസങ്ങൾ വല്ല ഹോട്ടലിലോ മറ്റോ. എന്തിന്? ഇപ്പൊ ഈ ഫോൺ വന്നതുകൊണ്ടാണോ? പേര് പറയാതെ ഫോൺ ചെയ്യുന്നവരും ഊമക്കത്തുകൾ അയക്കുന്നവരൊക്കെ ഭീരുക്കളാണ്. എന്നെ അവരൊരു ചുക്കും ചെയ്യില്ല. എടുത്തുചാട്ടത്തിനൊന്നും താൻ നിൽക്കണ്ട. കഴിയുന്നതും വേഗം വീട്ടിലേക്ക് തിരിച്ചു പോവുക. കുറച്ച് നാളത്തേക്ക് വീടിന് പുറത്തിറങ്ങാതിരിക്കുക. സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ വായനക്കാർക്ക് ആവേശം കൊടുത്ത ആളാണ് ഈ പറയുന്നത്. അപകടം വിളിച്ചു വരുത്തിട്ടല്ല ധൈര്യം കാണിക്കുന്നത്. കാത്തിരിക്കണം, അവസരം വരുമ്പോഴേ പ്രതികരിക്കാവൂ. ഇതാണ് ഏറ്റവും നല്ല അവസരം എന്നാ എനിക്ക് തോന്നുന്നത്. മാനസയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? സത്യസന്ധമായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോലും തനിക്ക് കഴിഞ്ഞോ? അവരുടെ ശത്രു ആകുകയും ചെയ്തു. 11-ാം തീയതി വരെ ഞാൻ കൂട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ മാനസ ഒറ്റയ്ക്കാണ്, അത് മറക്കണ്ട. പക്ഷേ തോറ്റു കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. തോൽവിയായിട്ട് കരുതണ്ട. ഈ അനുഭവങ്ങളൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും സഹായമായെന്നിരിക്കും. ഇല്ല, രാഷ്ട്രീയത്തിലും ഗവൺമെന്റിലും ഒക്കെ അവർക്ക് മാത്രമല്ലല്ലോ ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. എന്റെ ഡാഡിക്ക് അറിയാവുന്ന കുറെ പേരുണ്ട്. ഞാൻ ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എങ്ങനെ? അസംബ്ലിയിൽ ഒരു പ്രശ്നം ഉന്നയിപ്പിക്കുക, അതല്ലെങ്കിൽ ഗവർണർ നേരിട്ട് കാണുക. വളരെ സില്ലിയായ ഒരു മാർഗമാണ്. പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ മറ്റൊരു വഴിയുണ്ട്. കുറച്ച് സാഹസമാണ്, വ്യക്തമായ പ്ലാനിങ്ങും വേണം. പക്ഷേ മാനസയ്ക്ക് അത് പറ്റും ആസ് എ ജേർണലിസ്റ്റ്. പ്രിന്റിംഗ് എല്ലാ എഡിഷനും ആയോ? എവിടെ, സിറ്റി എഡിഷന് മാറ്റർ പോലും എത്തിയിട്ടില്ല. എന്തേ രാത്രിയിൽ? ഞാനിവിടുന്ന് വിട്ടു, അറിഞ്ഞില്ലേ? ആ ആരോ പറഞ്ഞു,
സത്യമാണല്ലേ? അതെ, നാളെ രാവിലെ നാട്ടിലേക്ക് തിരിക്കാണ്. നൈറ്റ് ഡ്യൂട്ടിയിലുള്ളവരെ ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ. ഞാൻ യാത്ര പറയാൻ വന്നതാ. ഞാൻ കമ്പോസിംഗ് റൂമിൽ നിന്ന് പോയിട്ടേ. ശരി. ജോലിയൊന്നും അധികം തോന്നി അത്രേയുള്ളൂ.